ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി കടല കൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് കുറച്ച് കടല എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ഇടാതെ വെറുതെ കുക്കറിൽ വേവിച്ചെടുത്ത കടലയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. പശുവിൻ പാല് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കവർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാവാതെ നല്ല കട്ടിക്ക് തന്നെ നൈസായിട്ട് അരച്ചെടുക്കണം. നല്ലോണം വേവിച്ച കടല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ പൊടിയാണ്. ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പ്ലേറ്റിൻ്റെ മുകളിലും എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് അതിനുള്ളിലേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഒരു 30 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ മുട്ടയും കടലയും ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോവും. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ട്. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ഷേപ്പിൽ നല്ല പോലെ കിട്ടുന്നത്. ചൂടോടെ കട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് കിട്ടിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ നോക്കുക. കടലക്കറിയൊക്കെ വെച്ച് കഴിക്കാത്ത കുട്ടികളുണ്ടാവും. കടല നല്ല ഗുണമുള്ള സാധനമാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.